കാണിച്ചു മാത്രല്ലോ എന്ന് പറഞ്ഞിട്ട് ജനിക്കണേന് മുമ്പത്തെ ഒരു കാര്യമാണ് പഠിച്ചോം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ്യപ്പെടൽ തന്നെയാവും അന്നഹുൽ ഹക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതാണ് ബോധ്യമാവേണ്ടത് എത്ത ബയ്യൻ അല്ലെങ്കും കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കുകയും വേണം തബയ്യൻന്ന് പറയുമ്പോ അങ്ങനെ തന്നെയാണല്ലോ അതിൽ രണ്ട് വഴികളാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഒന്ന് ഫിൽ ആഫാക്കി രണ്ട് ബഫി അംഫു സഹിം എന്ന് പറഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് പുറമേ ഉള്ളതാണ് ഫ്രം എക്സ്റ്റേണൽ പുറത്ത് നിന്നാ തെളിവുകൾ അവൻ്റെ ഉള്ളിലേക്ക് വരും രണ്ട് ബഫി അംഫുസഹിം ഇന്റേണൽ ഉള്ളിൽ തന്നെ ഒരു തെളിവ് അള്ളാഹു നൽകും ഈ രണ്ട് രണ്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം റിലാക്സ് ആയിട്ട് മനസ്സിലാക്കാം അധികം സാങ്കേതിക പദങ്ങളൊന്നും ഉണ്ടാവില്ല ദൈവമുണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ ഇരുഭാഗത്തും ധാരാളം ആർഗ്യുമെന്റ് ലോകത്ത് വന്നിട്ടുണ്ട് അതില് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഒരുപാട് ആർഗ്യുമെന്റ് കേട്ടിട്ടുണ്ടാകും പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ടെങ്കിൽ വേണ്ടത് തന്നെയാണ് ഒരു തുടക്കക്കാരൻ ഒരു ആസൂത്രണം നിങ്ങളുടെ വീക്ഷണത്തിൽ ബോധ്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ബുദ്ധിമാൻ ഒരു ആസൂത്രകൻ ആവശ്യമാണ് എന്നൊക്കെ ബോധ്യമാകും ഇതൊക്കെ വരാൻ പോകുന്ന വിഷയാവതരണത്തിൽ വരും അതാണ് നേരത്തെ പറഞ്ഞ ആഫാക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്ന തെളിവുകൾ അപ്പോൾ പിന്നെ എന്താണ് വഫി എം ഫുസിഹിം അവരുടെ ഉള്ളിലുള്ളത് നെഫ്സിന് ശരീരമെന്നും മനസ്സുമെന്നും അർത്ഥമുണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ലോകത്തെ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നൊരു ബോധമുണ്ട് ഇത് ഈ ഒരു ബോധമുണ്ട് എന്ന് കരുതി ദൈവമുണ്ട് എന്ന് വരില്ലല്ലോ ഉറപ്പ് തന്നെയാണ് അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാം അസദുള്ള അലി അന്തലൂസി എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ബോണാണ് ക്രിസ്ത്യൻ ആയിരുന്നു ആയി ഇപ്പോൾ മലേഷ്യയിലാണ് പുള്ളി സെറ്റിൽ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ ഒരു ആർഗ്യുമെൻ്റാണ് വളരെ സിമ്പിൾ ആണ് പക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് അദ്ദേഹം അത് ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദാം ആദ്യം എന്താന്ന് പറയാം എന്നിട്ട് നമുക്ക് ആർഗ്യുമെന്റിലേക്ക് പോവാം പറക്കുന്ന കുതിര നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ പറക്കുന്ന കുതിര പറക്കുന്ന കുതിര ഉണ്ടോ പറക്കുന്ന കുതിര ഇല്ല പക്ഷെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടാണ് സങ്കല്പിക്കാൻ പറ്റുന്നത് കുതിരയെയും നമ്മൾ കണ്ടിട്ടുണ്ട് പറക്കുന്ന ജീവികളെയും കണ്ടിട്ടുണ്ട് അപ്പൊ അത് രണ്ടും സംയോജിപ്പിക്കുമ്പോൾ പറക്കുന്ന ഒരു കുതിര മനസ്സിൽ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ അനുഭവങ്ങളെ സംയോജിപ്പിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അതല്ലാത്ത ഒന്നും സങ്കല്പിക്കാൻ പറ്റൂല ഒരു കാര്യം അപ്പോൾ ഉറച്ചു നമ്മൾ കണ്ട കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചും അതിനെ വിപുലപ്പെടുത്തിയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും എന്നാൽ നമ്മൾ കണ്ട രണ്ട് കാര്യം പറയാം അവിവാഹിതൻ അല്ലെ നമ്മളെല്ലാരും ബാച്ചിലർ കണ്ടിട്ടുള്ളതാണ് വിവാഹിതൻ കണ്ടിട്ടുണ്ട് പക്ഷെ മാരിഡ് ബാച്ചിലർ എന്ന് സങ്കല്പിക്കാൻ പറ്റുമോ കല്യാണം കഴിച്ച അവിവാഹിതൻ എന്തുകൊണ്ടാ സങ്കല്പിക്കാൻ പറ്റാത്തത് അത് ചേർക്കാൻ നമ്മൾ ശ്രമിച്ചാലും ചേരാത്തതാണ് അല്ലെ രണ്ടും അനുഭവമാണ് പക്ഷെ ചേരുന്നില്ല സ്ക്വയർ സർക്കിൾ സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ സമചതുരാകൃതിയിലുള്ള വൃത്തം സങ്കല്പിക്കാൻ പറ്റൂല അപ്പൊ നമ്മുടെ അനുഭവങ്ങളിൽ ഉണ്ട് പക്ഷെ പരസ്പരം ചേർക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള ദൈവസങ്കൽപ്പം എന്താ പ്രപഞ്ചാതീതനായ ഒരു ദൈവം അല്ലേ ഉറപ്പല്ലേ പ്രപഞ്ചാതീതം എന്ന ഒരു സങ്കല്പം അനുഭവങ്ങളിലൂടെ മനസ്സിൽ കയറി കൂടാത്ത ഒരു സാധനമാണ് ഇതാണ് ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനം പ്രപഞ്ചാതീതമായ ഒരു ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കാൻ പറ്റൂല കാരണം അത് ഫിത്തറയുടെ ഭാഗമായി നമ്മിലേക്ക് അള്ളാഹു സന്നിവേശിപ്പിച്ചു തന്ന ഒരു ബോധമാണ് മനസ്സിലായോ ഈ ആർഗ്യുമെന്റ് കേട്ട സമയത്ത് എൻ്റെ അതേ എക്സ്പ്രഷനാണ് എല്ലാരും ഉള്ളത് എനിക്ക് തീരെ ഇഷ്ടായില്ല ഇതിപ്പോ എന്താണ് ഇത്ര വലിയ ആർഗ്യുമെന്റ് ആണോന്നൊക്കെ തോന്നി പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ മൂന്ന് വർഷമായിട്ട് ഇതിന് മേലെ ഇരുന്ന് ഡെവലപ്പ് ചെയ്തൊരു ആർഗ്യുമെൻ്റ് ആണ് ആ എന്നാൽ പിന്നെ കുറച്ചുകൂടെ പഠിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ ഞാൻ ആർഗ്യുമെൻ്റ് ഒന്ന് അയയ്ക്കാം ഒന്ന് ഇഫ് മീനിങ് കാൻ ബി ഡിറൈവ് ഫ്രം ദി നാച്ചുറൽ വേൾഡ് ദെൻ ഓൾ കൺസെപ്ഷൻസ് ഓഫ് റിയാലിറ്റി ആർ ഡിറൈവഡ് ഫ്രം ദി നാച്ചുറൽ വേൾഡ് ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരനുഭവങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് സങ്കല്പങ്ങൾ വരികയുള്ളൂ എന്നതാണ് നാച്ചുറലിസം അങ്ങനെ വരുള്ളൂ ഉറപ്പാണ് പുറത്തുനിന്നൊന്നും വരില്ല എല്ലോ നമുക്ക് ഇങ്ങനെ ഇതിന്റെ കാരണങ്ങൾ കൊണ്ട് വിശദമാക്കാൻ പറ്റുമെന്നാണ് പ്രകൃതിവാദത്തിന്റെ അടിസ്ഥാനം അപ്പൊ നമ്മൾ അതെടുത്തു കേട്ടോ ഒന്ന് എല്ലാം നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് പ്രപഞ്ചാതീതനായ ഒരു ദൈവമുണ്ട് ആ ദൈവം ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും തുല്യമല്ലാത്ത ആളാണ് മനസ്സിലായോ മനുഷ്യനോട് തുല്യമല്ല ലൈസ ഒരു വസ്തുവിനോടും തുല്യമല്ല ഭൂമിയിലുള്ള അനുഭവങ്ങളിൽ നിന്ന് എന്തൊക്കെ ആർജിക്കാൻ പറ്റുമോ ആ ഒന്നിനോടും തുല്യമല്ലാത്ത ഒരു ദൈവത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യാണ് ഇവർ പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളൊക്കെ എങ്ങനെ വന്നതാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വന്നതാണ് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ് പരിണാമത്തിന്റെ ഭാഗമായി ജനങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കേണ്ട ഇപ്പോ ബുദ്ധിയുള്ള ഏതോ ഒരു രാജാവിന്റെ മനസ്സിലുദിച്ച ആശയമാണ് ദൈവമുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കാം അങ്ങനെ മനുഷ്യന്മാരുണ്ടാക്കിയെടുത്തതാണ് ദൈവസങ്കല്പം എന്നാണ് ഇവരുടെ അപ്പോസ്തന്മാരെല്ലാവരും ഡാൻഡനറ്റ് അടക്കമുള്ള ആളുകൾ വിശദമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഈ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ സങ്കല്പമാണ് ദൈവമെങ്കിൽ ദൈവം ഒരിക്കലും പ്രപഞ്ചാതീതമാകില്ല പ്രപഞ്ചത്തിലുള്ള മറ്റു വസ്തുക്കളോട് ഒരു തരത്തിലും സാമ്യം ഇല്ലാത്തവനായി മാറില്ല പക്ഷെ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാകുന്നുവെങ്കിൽ ഒരിക്കലും ഇവരുടെ വിശദീകരണ പ്രകാരം സ്വാഭാവികമായി ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവുകയോ കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റുകയോ ചെയ്യാത്തതാണെങ്കിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അതാണ് അള്ളാഹു പറഞ്ഞത് ഹിയം ഫുസിഹിം ഇൻബിൽട്ടായിട്ട് നമ്മുടെ ഫിത്രയുടെ ഭാഗമായി വന്നതാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഉദാഹരണം കൂടെ പറയാം ഞാൻ ആർഗ്യുമെന്റിന്റെ പ്രമേയങ്ങളിലേക്ക് പോകുന്നില്ല പ്രത്യേകിച്ച് എന്റർടൈൻ ചെയ്യുക എന്നത് ഒരു ദൗത്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞത് കൊണ്ട് നമ്മളൊരു ആ ഒരു സിമ്മിംപോളിൻ്റെ ഒരു മീനുണ്ട് സിമ്മിംപോളിൻ്റെ മീൻ ഉണ്ടാവില്ല അല്ലേ ആ ഫിഷ് ടാങ്കിൽ ഒരു മീനുണ്ട് ഈ മീനിന് ഗാലക്സികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ പറ്റുവോ കാരണം എന്താ ഗാലക്സികളെ കുറിച്ച് അതിനൊരു തരത്തിലും വീക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന് അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് അതിന് അനുഭവം ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് അതിന് ചിന്തിക്കാൻ പറ്റുമോ പറ്റോ ഉറപ്പ് രണ്ട് ഉറുമ്പ് ഈ ഉമ്മ ചായ വെക്കുമ്പോ പഞ്ചസാര നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് എവിടെന്നെങ്കിലൊക്കെ പാഞ്ഞെത്തും പക്ഷെ ഈ ഉറുമ്പ് എന്തുകൊണ്ടാണ് കബോർഡിന്റെ ഉള്ളിൽ പഞ്ചസാര ഉണ്ടെന്ന് മനസ്സിലാക്കാത്തത് എളുപ്പല്ലേ ചാടാൻ കാത്തിരിക്കണ്ടല്ലോ കാരണം ആ മണം കിട്ടിയാൽ മണാണോ എന്താണാവോ അവരാകർഷിക്കുന്ന ആ ഘടകത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ മാത്രമേ അവിടെ പഞ്ചസാര ഉണ്ടെന്ന് ഉറുമ്പിന് മനസ്സിലാവൂ അപ്പോൾ അതിൻ്റെ ചിന്താപരിധിക്ക് അപ്പുറത്തുള്ള അതിനൊരു തരത്തിലും എത്തിപ്പിടിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് അതിന് സങ്കല്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കബോർഡിലേക്കല്ല ഉറുമ്പ് കൊണ്ടത്മാൻ്റെ അടുത്ത് വീഴാൻ കാത്തിരിക്കണ്ടല്ലോ ഇതാണ് യാഥാർത്ഥ്യം ഓക്കെ പക്ഷെ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും ഒരർത്ഥത്തിലും സാമ്യത പുലർത്താത്ത ഒരു സങ്കല്പം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ടെങ്കിൽ അത് ഗിവൺ ആണ് ഇതിനെ അത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സ് അംഗീകരിച്ച് തരില്ല കാരണം നമ്മൾ ഇതുവരെ കേട്ടു വന്നത് മറ്റൊരു രീതിയിലാണ് ഇതിനെ കൗണ്ടർ ചെയ്യുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നൊരു കാര്യം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഇത് മദ്രസേന്ന് പഠിപ്പിക്കണമല്ലേ അല്ലെങ്കിൽ ഉമ്മയും മാപ്പം പറഞ്ഞു കൊടുക്കണമല്ലേ എങ്ങനെയാണ് പഠിച്ചോണ്ട് ശരിയാണല്ലോ ഉറപ്പല്ലേ ഈ പറഞ്ഞു കൊടുക്കാൻ ഉമ്മാക്കി എവിടെന്നാ കിട്ടി എന്നുള്ളൊരു ചോദ്യം പ്രസക്താണല്ലോ ഉമ്മാക്കിത് പറഞ്ഞു കൊടുക്കാൻ കിട്ടി ഈ ലോകത്തെ മനുഷ്യമാർക്ക് എല്ലാവർക്കും തുടക്കത്തിൽ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ മുഹമ്മദ് നബി സല്ലാം അലൈഹി സ്വലമ്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഫിത്രയുടെ ഭാഗമായി അവൻ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് കൊണ്ട് കൂടിയാണല്ലോ പെട്ടെന്ന് ആവാഹിക്കപ്പെടുന്നത് അപ്പോൾ ദൈവമുണ്ട് എന്നും അത് പ്രപഞ്ചാതീതനാണെന്നും മറ്റു ജീവികളുമായി സാമ്യതയില്ലാത്ത ആളാണ് എന്നും ഈ പ്രപഞ്ചത്തിലെ ജനിച്ചു വീഴുന്ന മുഴുവൻ മനുഷ്യന്റെയും ഉള്ളിൽ അള്ളാഹുവാണ് ഇട്ടു കൊടുക്കുന്നത് അതാണ് ദൈവമുണ്ട് എന്നതിന് പറയപ്പെടുന്ന ഇതുവരെ റിഫ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ഒരാർഗ്യുമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിത്രയെ കുറിച്ച് കുറച്ച് പറയാമെന്ന് കരുതാം ഇപ്പോ നമ്മളൊരു ഏഹ് പരീക്ഷാ ഹാളിലേക്ക് ഒരു കുട്ടിയെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പേനയും പേപ്പറും ഉണ്ടായിരിക്കണം ഉറപ്പല്ലേ ക്വസ്റ്റ്യൻ പേപ്പറും കൊടുക്കണം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാതെ എന്തായാലും എക്സാം എഴുതാൻ പറ്റൂല പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനെ പടച്ചോം വിട്ടിട്ടുണ്ടെങ്കിൽ അവനത് ചിന്തിച്ച് കണ്ടെത്താൻ ആവശ്യമായി ടൂള് കൊടുക്കണം അതാണ് ഫിത്രയുടെ ഭാഗമായി അള്ളാഹു നൽകുന്നത് ഫിത്ര എന്നാല് മനുഷ്യൻ പിറന്നു വീണ ശുദ്ധ പ്രകൃതം അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ആഗ്രഹത്തിന് വേണ്ടി അന്വേഷണം നടത്താനുള്ള പ്രചോദനം സ്വാഭാവികമായി സന്നിവേഹിക്കപ്പെ സന്നിവേഹിക്കപ്പെട്ട ഒരു സ്വാഭാവിക പ്രകൃതം നമുക്ക് ഒരു ഉദാഹരണം തന്നെ പറഞ്ഞ പോലെ ഫിത്തറത്താഹില്ലാസേഹ എല്ലാ മനുഷ്യരെയും അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ ഈ ഫിത്തറയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ ആ ശുദ്ധപ്രകൃതത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഏതാണ് നല്ലത് എന്നും ഏതാണ് നല്ലതല്ലാത്തത് എന്നതിനെയും വേർതിരിക്കാനുള്ള മാനദണ്ഡം അള്ളാഹു എല്ലാവർക്കും ഇൽഹാമ് ചെയ്യുന്നുണ്ട് എന്നും ഫുജുറഹാ ബഹ എന്ന വചനത്തിലൂടെ അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നതുമാണ് എൻ്റെ പോയിന്റ് ഞാൻ വളരെ സമർത്ഥമായി ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് ഈ ഫിത്ര എന്തുകൊണ്ടാണ് മനുഷ്യനിൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് മറ്റു ജീവികളിൽ വർക്ക് ചെയ്യാത്ത ഈ ഫിത്തറ എന്തുകൊണ്ടാണ് മനുഷ്യനിൽ വർക്ക് ചെയ്യുന്നത് മറ്റു ജീവികളുടെ കാര്യം നമ്മൾ മാറ്റി നിർത്തുന്നു അല്പത്തിനമായ കാര്യങ്ങൾ പറയാൻ പാടില്ല ചോദ്യം പ്രസക്താണ് ആ ചോദ്യത്തിന് ഞാൻ ഒന്നുകൂടെ ഗ്രാവിറ്റി കൂട്ടുകയാണ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത് ഇതാണ് മെറ്റീരിയലിസം ശരിയല്ലേ മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പദാർത്ഥങ്ങൾ പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത് നമ്മളെല്ലാം മെറ്റീരിയൽ മാറ്ററുകൾ മാത്രമാണ് ഇത് മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് ചേർന്ന് പോകും പദാർത്ഥം മാത്രമാണ് മനുഷ്യൻ മറ്റൊന്നും പോകുന്നു വരുന്നൊന്നുമില്ല പദാർത്ഥങ്ങൾ ചേർന്നാണ് മനുഷ്യൻ ഉണ്ടായതെങ്കിൽ പദാർത്ഥങ്ങൾക്ക് യുക്തി ഉണ്ടോ റാഷനാലിറ്റി ഉണ്ടോ ഉണ്ടോ ഈ മൈക്കിനറിയോ ഇവൻ സംസാരിക്കാൻ പോകുന്നത് അല്പം പെശുകളുടെ കാര്യമാണ് അത് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നില്ല ഞാൻ ഓഫ് ആക്കാന്ന് മൈക്കിന് തോന്നുവോ മൈക്കിന് എന്തില്ല പദാർത്ഥങ്ങൾക്ക് എന്തില്ല റാഷ്നാലിറ്റി ഇല്ല കോൺഷ്യസ്നെസ് ഉണ്ടോ ഒരു ബോധമനസ് ഉണ്ടോ പദാർത്ഥങ്ങൾക്ക് ധാർമ്മികത ഉണ്ടോ ധാർമ്മിക ബോധമുണ്ടോ പദാ കല്ലിന് ഇതൊരു വില്ലനാണ് ആ പെൺകുട്ടി അവൻ റേപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ ഉരുണ്ടുപോയി അവൻ്റെ മേലിൽ വീണോട്ടെ എന്ന് കല്ലിന് തോന്നില്ലല്ലോ അപ്പോ റാഷനാലിറ്റിയും മൊറാലിറ്റിയും കോൺഷ്യസ്നെസ്സും ഇല്ലാത്ത പദാർത്ഥങ്ങൾ ചേർന്ന് ഉണ്ടായ മനുഷ്യനിൽ പിന്നെ എവിടെ നിന്നാണ് ഈ മൂന്നും വരുന്നത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായത് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് മനസ്സിലായോ ഇതൊക്കെ ചേർന്നുണ്ടാകുന്ന മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ട് അവന് ഉണ്ട് അവന് മൊറാലിറ്റി ഉണ്ട് അവന് കോൺഷ്യസ്നെസ് ഉണ്ട് ഇത് പിന്നെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഇന്ന് വരെ വിശദീകരിക്കപ്പെടുന്നില്ല സമയമുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് അതിലേക്ക് മാറ്റി വയ്ക്കാം ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് വിശദീകരണമുണ്ട് എന്തുകൊണ്ട് കേവലം കളിമണ്ണ് മാത്രമാണോ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അസംസ്കൃത വസ്തു ആണോ അതിലേക്ക് എന്തുകൂടി വന്നിട്ടുണ്ട് റൂഹ് വന്നിട്ടുണ്ട് മെറ്റാഫിസിക്കലായ ഒരു പദാർത്ഥ ബന്ധിതം ആണോ അല്ലയോ അത് പറയാനുള്ള കീത എനിക്കില്ല അറിവ് എനിക്കില്ല നമ്മൾ ഇന്ന് ഫിസിക്സിന്റെ സയൻസിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു വസ്തുവല്ലാത്ത റൂഹ് അതിലേക്ക് വന്നു സോ നിങ്ങൾക്ക് ഈ പദാർത്ഥങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന മനുഷ്യനിൽ വിശദീകരിക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങൾ അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് വന്നത് എന്ന നമ്മുടെ വിശദീകരണമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് പറഞ്ഞ പോയിന്റ് കിട്ടിയോ കേവലം പദാർത്ഥങ്ങൾ ചേർന്നാണ് മനുഷ്യനുണ്ടായതെങ്കിൽ പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത റാഷനാലിറ്റിയും മൊറാലിറ്റിയും കോൺഷ്യസ്നെസ്സും യുക്തിബോധവും ധർമ്മബോധവും സ്വബോധവും അവന് ലഭിക്കില്ല പക്ഷേ ഇതുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഉറപ്പല്ലേ ഈ യാഥാർഥ്യം നമ്മളിലുണ്ട് അതിൻ്റെ ഏറ്റവും മികച്ച വിശദീകരണം നൽകുന്നത് അവൻ്റെ ഉള്ളിൽ സന്നിവേഹിക്കപ്പെട്ട ഒരു ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന നമ്മുടെ വിശദീകരണമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഒരു ഉദാഹരണം കൂടി പറയാം പരിണാമത്തിലൂടെയാണ് ഈ പറഞ്ഞ പോലെ മനുഷ്യന് യുക്തിബോധം വന്നതെങ്കിൽ ഞാൻ ഒറ്റ കാര്യത്തിലേ നിൽക്കുന്നുള്ളൂ കാരണം മനുഷ്യന്റെ ഈ യുക്തിയാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ശരിയല്ലേ കാണുന്ന നിരീക്ഷണങ്ങളെ എങ്ങനെ അതിൽ നിന്ന് നിഗമനം എത്തിച്ചേരണം എന്ന പണിയൊക്കെ എവിടെ നടക്കുക അത് ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ നടക്കില്ല ആ നിരീക്ഷണങ്ങളിൽ നിന്ന് അതിനെ അപഗ്രഥിക്കേണ്ട പണി ഇവന്റെ തലച്ചോറിലാണ് നടക്കേണ്ടത് അപ്പൊ നമ്മുടെ യുക്തി നമുക്കുണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന യുക്തി ആ യുക്തി സത്യം കണ്ടെത്താനുള്ളതാണ് എന്നതിന് എന്താണ് തെളിവ് ഒരു ചോദ്യം ഇപ്പോ ബുദ്ധിമാൻ എന്നുള്ള ആൾക്കാരുണ്ടാവും അവർ ചിന്തിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒരേപോലെയാണോ റപ്പല്ലേ അത് തെറ്റും ഇത് ശരിയും എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കണേ പറഞ്ഞു മനസ്സിലായോ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ചിന്തിക്കണ ഒരു ചിന്താരീതി തെറ്റും നമ്മൾ ചിന്തിക്കുന്ന ചിന്താരീതി ശരിയും എന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ ഭൂരിപക്ഷം ആയതുകൊണ്ടാണോ ഫാസിസം ഭൂരിപക്ഷം ആൾക്കാർ എങ്ങനെയാ ചിന്തിക്കണത് അപ്പോ ഇതാണ് ശരി അങ്ങനെയാണോ അല്ല അപ്പൊ നമ്മുടെ ഈ പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിലുണ്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരിലുണ്ട് അതുകൊണ്ടായിരിക്കാം ന്യൂനപക്ഷം യുക്തി ഇല്ലാത്തവരോ ബുദ്ധിമാന്ധ്യമുള്ളവരായി പരിഗണിക്കപ്പെട്ടത് ഭൂരിപക്ഷത്തിനുള്ള ഈ യുക്തി ഇത് സത്യം കണ്ടെത്താനുള്ളതാണ് എന്ന് വന്നാൽ മാത്രമേ നമ്മുടെ വാദങ്ങൾക്ക് പ്രസക്തിയുള്ളൂ നമ്മുടെ അന്വേഷണങ്ങൾക്ക് പ്രസക്തിയുള്ളൂ ശരിയാണോ ശരിയാണോ അല്ലെ പരിണാമപരമായി മനുഷ്യൻ എങ്ങനെയാണ് യുക്തിബോധം ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നതിൻ്റെ വിശദീകരണങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ ഒരിക്കലും മനുഷ്യൻ്റെ മസ്തിഷ്കം പരിണമിച്ചു വന്നത് സത്യം കണ്ടെത്താൻ എളുപ്പമാകുന്ന ഒരു രീതിയിലല്ല ഇത് ഞാൻ പറയുന്നതല്ല ഡി എൻ എ ആയിട്ടുള്ള ഫാൻസ് ഫ്രാൻസിസ് ക്രിക്ക് വാട്സനും ക്രിക്കും ചേർന്നിട്ടാണ് ഡി എൻ എ കണ്ടുപിടിക്കുന്നത് ഡി എൻ എ ആണ് ജനിതക ശാസ്ത്രമാണ് ഇന്ന് പരിണാമത്തെ പിടിച്ചു നിർത്തുന്ന ഏക ഘടകം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് കണ്ടെത്തിയ ഫ്രാൻസിസ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ ദ എസ്റ്റോണിഷിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും സത്യം കണ്ടെത്താവുന്ന രീതിയിലല്ല നമ്മുടെ മസ്തിഷ്കം പരിണമിച്ചു വന്നത് പരിണാമത്തിൽ രണ്ട് വിഷയമേ സ്വാധീനിക്കൂ ഒന്ന് റിപ്രൊഡക്ഷൻ ആണ് രണ്ട് സർവൈവൽ ആണ് എങ്ങനെയെങ്കിലും അതിജീവിക്കണം രണ്ട് അടുത്ത തലമുറ ഉത്പാദിപ്പിക്കണം ഇതല്ലാത്ത ഒന്നും ഏതിൻ്റെ പരിധിയിൽപ്പെടുന്നില്ല പരിണാമത്തിന്റെ പരിധിയിൽ പെടുന്നില്ല ഫ്രാൻസിസ് കിർക്ക് മാത്രമല്ല ഒരു സ്റ്റീഫൻ പിങ്കർ വലിയൊരു കോർഗിനേറ്റീവ് സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ഫിറ്റ്നസ് നമ്മുടെ ഹൗ ദ മൈൻഡ് വർക്ക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിൽ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്തത് ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് ട്രൂത്തിന് വേണ്ടിയല്ല സത്യം കണ്ടെത്താവുന്ന രീതിയിൽ വേണ്ടിയല്ല സാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഡിസൈ ഇവോൾവ് ഇൻ എ വേ ദാറ്റ് വി ക്യാൻ ഫൈൻ ട്രൂത്ത് സത്യം കണ്ടെത്താനുള്ള രീതിയിലല്ല നമ്മുടെ യുക്തി പരിണമിച്ചുണ്ടായത് ബ്രെയിൻ പരിണമിച്ചുണ്ടായത് എന്ന് വന്നാൽ പിന്നെ ഈ ചിന്തകൾക്കും ചർച്ചകൾക്കും യാതൊരു പ്രസക്തി ഇല്ലല്ലോ ഇത് ഇവർക്കും അറിയില്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ഈ നമ്മൾ വന്ന യുക്തി സത്യം കണ്ടെത്താനുള്ളതാണ് എന്നിവർക്ക് പറയാൻ പറ്റാത്തത് ഇവരുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇതിന് റെപ്യൂട്ടേഷൻസ് ധാരാളം വന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് ഇവര് പറയാം യുക്തിയുള്ളത് മാത്രമേ അതിജയിക്കുകയുള്ളൂ പരിണാമത്തിൽ അങ്ങനെയാണല്ലോ ഏതാണോ അതിജയിക്കുന്നത് അതാണ് അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കുക അടുത്ത തലമുറ ഉത്പാദിപ്പിക്കുന്നതാണ് നിലനിൽക്കുക സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയല്ല അപ്പൊ രണ്ട് മാനുകളുണ്ട് ഒന്ന് ചിരിച്ചിട്ട് മനസ്സിൽ മതി കേട്ടോ രണ്ട് മാനുകളുണ്ട് ഒരു സിംഹമുണ്ട് ഉണ്ട് ആദ്യമായിട്ടാണ് ഈ രണ്ട് മാനും സിംഹത്തെ കാണുന്നത് ആദ്യമായിട്ട് സിംഹത്തെ കണ്ടാല് ഈ മാനകൾ ഓടിപ്പോവോ ഓടിപ്പോവോ പോകാം പോകാതിരിക്കാം അല്ലെ നമുക്ക് പറയാൻ പറ്റൂല ആദ്യമായിട്ട് കാണണെ ഒരു മാന് വിചാരിച്ചു ആദ്യമായിട്ട് കാണല്ലേ ഞാൻ പോട്ടെ ചെലപ്പോ എന്തെ നമ്മളെന്തേലും ചെയ്താലോ നമ്മളും ചില അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ആദ്യമായിട്ട് ചെറുതായി ഒന്ന് പേടിക്കും അവർ നമ്മൾ കാണുമ്പോൾ പേടിക്കും അപ്പോൾ ഒരാൾ വിചാരിച്ചു ഞാൻ ഒന്നിനും ഇല്ല ഞാൻ പോവാണ് ചിലപ്പോ ആദ്യത്തെ കാണല്ലേ ഒരു ഒരു പേടി രണ്ടാമത്തെ മാൻ വിചാരിക്കാണ് അങ്ങനെ പോകാൻ വരട്ടെ നോക്കാം നമുക്ക് നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക അവന്റെ പല്ലെങ്ങനെയാ മൃഗങ്ങളെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പല്ലാണോ ഏർ ആളുടെ നോട്ടം എങ്ങനെയാ ശബ്ദം എങ്ങനെയാന്നൊക്കെ നോക്കി അതൊക്കെ നോക്കി ബുദ്ധിപരമായി വിലയിരുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച അവൻ്റെ കഥ പെട്ടെന്ന് തീരും ഉറപ്പല്ലേ അപ്പൊ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുന്നത് ആരായിരിക്കും ആദ്യം ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ഒരു അന്ധവിശ്വാസം കാരണം ഓടിപ്പോയ മാനായിരിക്കും ശരിയല്ലേ അപ്പൊ പിന്നെ പരിണാമത്തിലൂടെ വന്നതാണ് ഈ ജീവി വർഗങ്ങളെങ്കിൽ അവന് യഥാർത്ഥ ബുദ്ധിയാണോ ഉണ്ടാവുക അതോ അന്ധവിശ്വാസ ഉണ്ടാവുക ഉറപ്പല്ലേ അവിടെ കിടക്കട്ടെ അപ്പോ ഇതിൽ ഏത് സ്വീകരിക്കും എന്നതാണ് അടുത്ത ചർച്ചാ വിഷയം നമ്മൾ പറയുന്നു ഇവൻ എളുപ്പം രക്ഷപ്പെടുന്നു എന്നുള്ളത് മറ്റാള് പറയുന്നു ഇവൻ ഇതിനൊക്കെ പരിശോധിച്ച് രക്ഷപ്പെടുന്നു എന്നുള്ളത് എളുപ്പം രക്ഷപ്പെട്ടവൻ അത്ര പെട്ടെന്നൊന്നും അതിജീവിക്കില്ല കാരണം അവന് അവനെ ഭക്ഷണം കിട്ടണ്ടേ ഇപ്പൊ ഏതെങ്കിലും ഒരു ജീവി കണ്ട് അവിടെ നിന്ന് ഓടി പോകാനാണെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും അന്നത്തെ ഭക്ഷണം ഉണ്ടാവുക അപ്പൊ അവൻ ആ ഭക്ഷണം നഷ്ടപ്പെടുമല്ലോ അവൻ അങ്ങനെ മരിച്ചു പോകാനും സാധ്യത ഉണ്ടല്ലോ എന്നാണ് ഇവര് പറയുന്ന വാദം അപ്പൊ ഇതിൽ ഏതാണ് എളുപ്പം സ്വീകരിക്കാൻ പറ്റുന്നത് എന്നതാണ് അവിടത്തെ അന്വേഷിച്ചറിയേണ്ടത് ഈ രണ്ട് സാധ്യതയുണ്ട് കാണുക ഓടിപ്പോവ ഇതാണോ ഇവര് സ്വാഭാവികമായിട്ടും സ്വീകരിക്കുക അതോ ബുദ്ധിപരമായി വിശകലനം ചെയ്ത് അവിടെ നിന്നും തീരുമാനത്തിലെത്തുകയാണ് ജെയിംസ് സേഗ് എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഒറ്റാഹിൽ വെച്ച് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസറാണ് പുള്ളിയുടെ ട്രൂത്ത് റിലയബിലിറ്റി ആൻഡ് ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കോഓഗണേറ്റീവ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു വർക്ക് ഉണ്ട് അതിൽ പുള്ളി പറയണത് നമ്മുടെ മുമ്പിൽ രണ്ട് മാനുണ്ട് രണ്ടാമത്തെ മാൻ ചെയ്ത പണി ആലോചിക്കാം രണ്ടാമത്തെ മാൻ സിംഹത്തെ ഇങ്ങനെ നോക്കുന്നു സിംഹത്തിന്റെ പല്ലിലേക്ക് നോക്കുന്നു എന്നിട്ട് ബുദ്ധിപരമായി വിശകലനം ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നു ഇതിന് ഒരുപാട് ആവശ്യമാണ് ഹൈ കോസ്റ്റ് ആണ് പൈസയുടെ അല്ല ബുദ്ധിയുടെ ചിലവശ്യമാണ് അദ്ദേഹം ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട് നമ്മുടെ ബ്രെയിനിന് ആവശ്യമായ ഓക്സിജൻ കിട്ടണം അതിന് വേണ്ട കലോറി കിട്ടണം ചിന്തിച്ചാൽ പെട്ടെന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി പഠിക്കലാണ് അതുകൊണ്ടാണ് ഈ വിഷയം ബുദ്ധി ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ കൂളിങ് നടത്തണം നമ്മൾ സി പി കൂളിംഗ് കൊടുക്കണ പോലെ ബ്രെയിനിനും കൂളിംഗ് ആവശ്യമുണ്ട് അതുപോലെ നമുക്ക് കുറഞ്ഞ വിവരങ്ങളല്ലേ ഉള്ളൂ ഒരു ജീവി കാണുന്നേ ഉള്ളു അതിനൊരു തീരുമാനം എത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ടാ കുറഞ്ഞ വിലകൾ മാത്രാണ് തന്നിട്ടുള്ളൂ ഒരു കണക്കിൽ അതിന്ന് ഉത്തരം കണ്ടുപിടിക്കണേ ബുദ്ധിമുട്ട് കൂടുവല്ലോ അതുപോലെ കുറഞ്ഞ വിവരങ്ങളിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്തണമെങ്കിൽ ബുദ്ധിക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം ഇനി നമ്മുടെ മുൻപുള്ള അനുഭവങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കണം പണ്ട് ഞാനൊരു വലിയ ജീവിയെ കണ്ടു പക്ഷെ ആ ജീവി എന്നെ ഒന്നും ഉപദ്രവിച്ചില്ല പശുവിനെ കണ്ടതേ അപ്പോ ആനേനെ കണ്ടു ആനയും കാര്യമായിട്ടൊന്നും ചെയ്തില്ല അപ്പൊ ഇങ്ങനെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കണം ചുരുക്കം പറഞ്ഞാൽ ബുദ്ധിക്ക് ഒരുപാട് എഫേർട്ട് കൂടുതലാണ് അല്ലേ ഇതിനെക്കുറിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ ഇതാണെങ്കിൽ ബുദ്ധിക്ക് യാതൊരു എഫേർട്ടും ഇല്ല അങ്ങനെയാണെങ്കിൽ സാധ്യത അമ്പത് ശതമാനം അമ്പത് ശതമാനം അല്ലെന്നും കൂടുതൽ സാധ്യത ഈ എഫേർട്ടൊന്നും എടുക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം എന്ന് ചിന്തിക്കലാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ നിഗമനം അപ്പൊ ചുരുക്കം പറഞ്ഞാല് പരിണാമത്തിലൂടെയാണ് ജീവി വർഗം ഉണ്ടായത് ആ ജീവർഗത്തിന്റെ തുടർച്ചയാണ് മനുഷ്യനെങ്കിൽ മനുഷ്യനുള്ള ബുദ്ധി സത്യം കണ്ടെത്തുന്ന രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ബുദ്ധി അല്ല എന്ന് വിശ്വസിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ഒന്നും ഒരു പ്രസക്തിയില്ല മനസ്സിലായോ ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ആ യുക്തിബോധം കിട്ടിയത് യുദ്മത്ത മയ്യഷാ അള്ളാഹു അത് നൽകാൻ ഉദ്ദേശിച്ചവർക്ക് അത് നൽകുന്നുണ്ട് അതല്ലാത്ത മറ്റൊരു ഹിക്കമത്ത് പറഞ്ഞാൽ തന്നെ കേവലം വിവരങ്ങളല്ലല്ലോ വിവരങ്ങളുടെ അടിസ്ഥാനമായ തത്വങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം മാത്തമാറ്റിക്സിന്റെ ഫോർമുല അറിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ച് ബാക്കി വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും അതുപോലെ അടിസ്ഥാന തത്വങ്ങളാണ് മനുഷ്യൻ അല്ലാഹു അറിയിച്ചു നൽകുന്നത് അത് ഏതിലൂടെയാണ് അത് ഫിത്രയുടെ ഭാഗമാണ് അത് റോഹിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് എന്ന നമ്മുടെ വിശദീകരണം സ്വീകരിക്കാതെ നിലവിൽ മനുഷ്യനുള്ള ബുദ്ധി സത്യം കണ്ടെത്താനുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ യാതൊരു തരവില്ല പിന്നെ ഈ യുക്തി ഉപയോഗിച്ച് മതത്തെ വിലയിരുത്തുന്നത് പിന്നെയല്ലേ ഈ യുക്തി ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് അവസാനം ഇസ്ലാം എത്രയേറെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ആദ്യമായിട്ട് റസുല്ലാഹി സ്വല്ലാമന്റെ ഹദീത് സത്യ തെറ്റാക്കാൻ പാടില്ലല്ലോ നമ്മളായിട്ട് ശരിയാക്കേണ്ട ആവശ്യമില്ല യുസ്ബിഹ്മിനൻ പിന്നീടവൻ വൈകുന്നേരം ആകുമ്പോൾ കാഫിറാകും എന്ന് പറഞ്ഞാൽ പച്ച മലയാളം സുബൈസ്കാരത്തിന് ഇമാമ് എന്നിട്ട് മാരിമസ്കരിക്കണ സമയമാകുമ്പോൾ ഞാൻ എന്തുകൊണ്ടും മതം വിട്ടു എന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നല്ലേ അങ്ങനെ ഒരു കാലം വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു വരും വന്നില്ലെങ്കിലല്ല ഇത് തെറ്റാവുക വന്നില്ലെങ്കിലല്ല സലാം ഉസ്താദ് പറഞ്ഞത് ഖുർആൻ കൊണ്ട് കുറച്ച് ആൾക്കാർ വഴിപിഴച്ച് പോയില്ലെങ്കിൽ ഞാൻ ഖുർആാൻ ഒതിയിട്ട് യുക്തിവാദിയായി എന്ന് പറഞ്ഞില്ലെങ്കിൽ യുദുൽ നബി കത്തീറ എന്ന് പറഞ്ഞ ആയത്തെ നമ്മൾ എവിടെ കൊണ്ടേ കൊണ്ടോ ഉറപ്പല്ലേ എന്താണ് ഈ ആധുനിക കാലത്തും ഇസ്ലാമിൻ്റെ പ്രസക്തി എന്നതാണ് ദൈവമുണ്ടോ ഉണ്ട് ആയിക്കോട്ടെ യുക്തിപരമായി നിങ്ങൾ തന്ന തെളിവുകളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു ഈ യുക്തിപരമായി ദൈവം ഉണ്ടായിക്കോട്ടെ അയിനിപ്പോൾ ഞങ്ങൾ എന്തിനാ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നത് ഈ ആധുനിക കാലത്തും ഇസ്ലാമിന്റെ പ്രസക്തി എന്താണ് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നിരീശ്വരവാദമല്ല അതൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട് പക്ഷേ ഒരു മതവിരുദ്ധതയും മതങ്ങൾ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ വിശ്വാസം മനസ്സിലുണ്ടായിക്കോട്ടെ എന്ന ഒരു പുരോഗമനവാദത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സാധനമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് മുമ്പിലുള്ളത് ഫെമിനിസം വരുമ്പോൾ ലിംഗത്വ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള വാദങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു എപ്പോഴും പറയാറുള്ള ഉദാഹരണം നമ്മള് ഈ ക്ലോണിങ്ങിന്റെ കാലത്താണല്ലോ ഇപ്പൊ ജീവിക്കണത് ഒരാളുടെ ഒരു കോശം എടുത്താല് അതേപോലത്തെ ഒരു പത്തോ പതിനായിരക്കണക്കിനോ നമ്മളെ കുരുക്ഷേത്ര യുദ്ധത്തിൽ നൂറായിരുന്നു നമുക്ക് എത്ര കോടി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ആ ഒരു കാലത്താണ് നമ്മൾ ഫിക്കയിന്റെ കിതാബ് എടുത്തിട്ട് അനന്തര സ്വത്ത് വീതിക്കുന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ദിവസം കൊണ്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞാല് ഞാനിപ്പോൾ ആണാണ് എനിക്ക് പെണ്ണായി മാറണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ വരാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ പുരുഷന്റെ സ്വത്തിന്റെ പകുതി സ്ത്രീക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് അല്ലാത്ത സാഹചര്യങ്ങളുണ്ട് പഠിച്ചവർക്കറിയാം അപ്പോൾ ഈ ഒരു കാലത്ത് ഇസ്ലാം എങ്ങനെ പ്രസക്തമാകും എന്ന വലിയൊരു ചോദ്യമാണ് ആളുകളുടെ മുമ്പിലുള്ളത് ഇവരൊക്കെ ഈ പുരോഗമന ആശയങ്ങളെ ഏറ്റവും മികച്ചതായി കാണുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് സ്ത്രീകൾക്ക് തുല്യത നൽകേണ്ടതല്ലേ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളൊക്കെ ശരിയല്ലേ ഈ ചോദ്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത് അല്ല വെറുതെ അല്ലല്ലോ നിയമങ്ങൾക്ക് ഉണ്ടാക്കിയത് മനുഷ്യന്മാരുടെ മനസ്സല്ലാ എന്താണ് ഈ വാദങ്ങളുടെ പിന്നാലെ പോയ മതനിരാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ നാടുകളിലെ ഇന്നത്തെ അവസ്ഥ എന്നിടത്തേക്ക് ഒരു ചെറിയ ചിന്ത വിവാഹം എന്ന് പറയുന്നത് തന്നെ വളരെ കുറഞ്ഞ ശതമാനമാണ് നടക്കുക വിവാഹമോചനത്തിന്റെ റേറ്റ് വളരെ കൂടുതലുമാണ് അതിന്റെ അർത്ഥം എന്താ നൂറുപേരുണ്ടെങ്കിൽ ഇരുപത് പേരെ കല്യാണം കഴിക്കുള്ളൂ പക്ഷെ കല്യാണം കഴിച്ച ആൾക്കാർ കൂടുതൽ ആൾക്കാരും ഡൈവോഴ്സ് ആകും എന്നല്ലേ അതാണ് ഇന്നത്തെ വെസ്റ്റേന്റെ അവസ്ഥ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ഒരാളുമായി കല്യാണം കഴിച്ചു അങ്ങനെ അല്ലാതെ ഒരു കുട്ടി ഉണ്ടായി കുട്ടി ഉണ്ടായിട്ട് വിവാഹമോചനം നടന്നാല് ഈ കുട്ടീനെ ആരാ നോക്കുക ഈ പെൺകുട്ടി എന്നെ നോക്കണ്ടേ ഉറപ്പല്ലേ ഈ പെൺകുട്ടിക്ക് വേണ്ടി ജോലി എടുക്കേണ്ടത് അവൾ തന്നെയല്ലേ അപ്പൊ ഈ അമിത ഭാരം അവളിലാണ് വരുന്നത് സിംഗിൾ പാരന്റ് ബേഡൻ എന്ന് പറയുന്ന ഇന്ന് വെസ്റ്റിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ അമിത ഭാരം അവളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന വാപ്പ നോക്കോ സഹോദരൻ നോക്കോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ ഇതാണ് സിസ്റ്റം ഇങ്ങനെ ഈ ഭാരം മുഴുവൻ ഏൽപ്പിക്കപ്പെട്ട് നിരാശയോടെ ജീവിക്കുന്ന അതോടൊപ്പം തന്നെ സൗന്ദര്യ അസമത്വം ഇന്ന് ലോകത്ത് ഏറ്റവും വളർന്നു വരുന്നത് സ്ത്രീകൾക്കിടയിൽ സൗന്ദര്യ അസമത്വമാണ് ഏറ്റവും സൗന്ദര്യമുള്ളവർക്ക് ഉള്ളവർക്ക് ഞങ്ങൾ ജോലി നൽകാം ഏറ്റവും സൗന്ദര്യമുള്ളവർക്ക് ഞങ്ങൾ അവസരങ്ങൾ സൗന്ദര്യമില്ലാത്തവർ എന്താ ചെയ്യുക ഹിജാബ് ഒന്ന് പുറത്തെടിയപ്പോഴുള്ള പ്രശ്നമാണ് അപ്പൊ സൗന്ദര്യ പ്രദർശനമാണ് അവസരങ്ങളുടെ മാനദണ്ഡമായി മാറുമ്പോൾ അറുപത് ശതമാനം സ്ത്രീകൾ ഈ സൗന്ദര്യ അസമത്വത്തിന്റെ ഇരയാണ് ഭൂരിപക്ഷം വരുന്ന പുരുഷ സൗന്ദര്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള ആകാര എനിക്കില്ല അതുകൊണ്ട് ഞാൻ അവസരങ്ങളിൽ നിന്ന് പുറത്തു പോവാണ് അതിനുവേണ്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കൃത്രിമമായ പ്ലാസ്റ്റിക് സർജറികളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് എൻ്റെ ജ്യേഷ്ഠൻ സ്പെയിനിലാണ് പഠിക്കണത് അപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് അവിടെ മരണനിരക്ക് അല്ലാതെ കൂടിയപ്പോൾ ഞങ്ങൾ പേടിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുന്നത് അത് മുഴുവൻ വൃദ്ധരായ ആളുകളാണ് മരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് എന്താ തടയാത്തത് അവർക്ക് ഫുൾ അവരുടെ ചിലവ് മൊത്തം സ്റ്റേറ്റിന്റെ വകയാണ് മൊത്തം ഗവൺമെൻറ് ആണ് ചെയ്യുക അപ്പോൾ കുറച്ച് ആൾക്കാർ നഷ്ടപ്പെട്ട ഗവൺമെന്റിന് അത്രയും ലാഭമല്ലേ എങ്ങനെയാണ് ഇവര് മരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മക്കൾ വീട്ടിലില്ല പതിനെട്ട് വയസ് കഴിഞ്ഞാൽ പുറത്താക്കി ഇവരൊറ്റയ്ക്കാണ് താമസം പാലിന്റെ പൈസ കഴിക്കാൻ വേണ്ടി മാസത്തിൽ ഒരാൾ വീട്ടിലേക്ക് പോകുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് നാറിപ്പൊഴുത്ത ജടങ്ങളെയാണ് അവർ കാണുന്നത് ഈ അവസാന മരണത്തിന്റെ അവസാന നേരത്തെ ഈ മനുഷ്യൻ തൻ്റെ മകനോ മകളോ ആരെങ്കിലും ഒരിറ്റു വെള്ളം തരണം എന്ന് ആഗ്രഹിക്കില്ലേ അങ്ങനെ ഒരു വലിയ അസമാധാനപരമായ ജീവിതമാണ് അവിടെ ജപ്പാനിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ വന്നു തുടങ്ങി ഇങ്ങനെ ഒറ്റക്ക് വീട്ടിൽ കിടന്ന് മരിച്ചു അഴുകി പൊളി അഴുകി നാറിയ ശരീരങ്ങളെ സംസ്കരിക്കുന്ന ജോലി ആരും ഏറ്റെടുക്കുന്നില്ല അപ്പൊ അത് നമ്മുടെ വിക വികായ വളണ്ടിയർമാരൊക്കെ വളണ്ടിയർലി ഏറ്റെടുക്കുന്നത് പോലെ ഈ ജോലി ഏറ്റെടുക്കുന്നത് ഒരു കച്ചവട മാർഗമായി മാറുകയാണ് കാരണം അത്ര റിസ്ക് ഉള്ള ജോലിയാണത് ഈ ഒരു ഈ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് എന്നാണ് നമുക്ക് ഇവരോട് തിരിച്ചു വയ്ക്കാനുള്ളത് നമ്മുടെ ഈ കുടുംബ വ്യവസ്ഥ തകരുന്ന സമയത്ത് ഇത് ലോകത്തിന്റെ യാഥാർത്ഥ്യം ഇനി അടിമത്തം നമ്മൾ ഇസ്ലാമിൽ എന്നോ കാലത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന അടിമത്തത്തിന്റെ പേരിൽ വാദിക്കുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അടിമകൾ ഉള്ളത് കോർപ്പറേറ്റുകൾക്ക് കീഴിലാണ് രണ്ടു വർഷം ഈ ജോലി കരാറ് പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ പ്രസവിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഓവർ ബാഡ് നിങ്ങൾ വീട്ടിൽ പോയാലും ഈ ജോലി ചെയ്യണം അപ്പോൾ അടിമത്തം അതിൻ്റെ മറ്റു പല രീതികളിൽ ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്ന് ഈ ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ ഇസ്ലാമിൻ്റെ പ്രസക്തി എന്താണ് ഈ ഭൂമി മുഴുവൻ സ്വർഗ്ഗമാണെന്നും നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുമാണോ ഇസ്ലാമിൻ്റെ അവകാശവാദം അല്ലല്ലോ ഇത് പരീക്ഷണത്തിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വിട്ടത് ഇവിടെ സുഖം മാത്രമല്ല ഉണ്ടാവും ഇവിടെ ഇവിടെ സിറിയൽ കലാപം ഉണ്ടാവും ഇവിടെ മൂലം സോമാലിയയിലും മരിക്കും ഇത് ദുനാവിന്റെ നിയമാണ് ഇത് ഉറപ്പാണ് പക്ഷേ ഇവിടെ വന്നൊരു സാധനം കിട്ടും അതെന്താണ് മനസ്സിന് സമാധാനം കിട്ടും അലാബി ദിക്കിരില്ലാഹി തത്വമുലും നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദമായി മുന്നോട്ട് വെക്കുന്നത് ഈ മനുഷ്യ മനസ്സിന്റെ സമാധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സന്തോഷ പട്ടികയിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആത്മഹത്യാ നിരക്ക് കൂടുതലാണ് സങ്കടം മാറാൻ വേണ്ടി വിഷാദം മാറാൻ വേണ്ടി ആൻറ്റി ഡിപ്രസൻ ഡ്രഗുകളുടെ കൺസംഷൻ വളരെ കൂടുതലാണ് ആത്മഹത്യ കൂടുതലായി ചെയ്യുകയും വിഷാദ രോഗത്തിന് മരുന്ന് വാങ്ങി കഴിക്കുകയും ഒരു വിഭാഗമാണ് ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാവേണ്ടി വരുന്നത് അപ്പോൾ ഈ സൗകര്യങ്ങൾ വർദ്ധിച്ചാലും മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടൂല അതിന് സൃഷ്ടാവായ റബ്ബിലേക്ക് ഒതുങ്ങുകയാണ് വേണ്ടത് ഇതാണ് ഇസ്ലാമി ഭാവനം ചെയ്യുന്ന സമാധാനം ഇത് ആത്യന്തികമായി മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനമാണ് അതുകൊണ്ടാണ് കർത്താരികൾ ബഗ്ദാദ് ആക്രമിച്ച സമയത്ത് തോമസ് എർണോൾഡിന്റെ വായിക്കാത്തൊരു വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് പ്രീച്ചിങ് ഓഫ് ഇസ്ലാം അതിൽ ഈ ബഗ്ദാദിന്റെ ഈ താർത്താരി ആക്രമണത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ട് കാണും ലക്ഷം കിതാബുകൾ നശിച്ചു പത്തു ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഇസ്ലാമിന് ഒരുപാട് നഷ്ടം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും ഈ പട്ടാളക്കാർ അവിടെ നിന്ന് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഇസ്ലാം കൊണ്ടാണ് മരിച്ചു വീഴുന്ന അവസാന സമയത്തും പുഞ്ചിരിച്ച് കരിമ ചൊല്ലാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയുന്നത് എന്താണ് ഇവരുടെ മോട്ടീവ് ഇതവരെ ചിന്തിപ്പിക്കുകയും ഇന്ന് ഒരു കോടിയോടെ അടുത്ത ആളുകൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരുടെ മുൻഗാമികൾ അവരായിരുന്നു അപ്പോൾ ഈ മരണത്തിൻ്റെ അവസാന നേരത്തും പ്രതീക്ഷ കൈവിടാതെ സന്തോഷം കൈവിടാതെ ജീവിക്കാൻ നമുക്ക് കഴിയും ഈ മാനസിക സ്വാസ്ഥ്യം മറ്റുള്ളവർക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ അനുരണനമാണ് പ്രബോധനം മൂന്ന് ചോദ്യങ്ങൾ നാം നമ്മോട് ചോദിക്കുമ്പോൾ അതേ എന്ന് ഉത്തരം കിട്ടേണ്ട മൂന്ന് ചോദ്യങ്ങളോടെ ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു ഒന്ന് നിലവിലെ കാല്ഷ്യം നിറഞ്ഞ കാലത്തും നിങ്ങൾ സന്തുഷ്ടരാണോ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ ഈ ഗസയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ മനുഷ്യൻ മൃഗത്തിൻ്റെ പേരിൽ അറുക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു പലായനം ചെയ്യേണ്ടി വരുന്ന റോഹിംഗ്യക്കാരെ കുറിച്ച് കേൾക്കുമ്പോൾ ഒനവിഭാഗത്തിന്റെ പീഡനങ്ങളെ പീഡനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഇത്ര കാലുഷ്യം നിറയുമ്പോഴും അത്യന്തികമായ സ്വാസ്ഥ്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ ആ സ്വാസ്ഥ്യത്തിന് കാരണം നിങ്ങളുടെ ഇസ്ലാമാണോ രണ്ടാമത്തെ ചോദ്യമാണ് ഇതൊക്കെ മുൻപ് പറഞ്ഞാണ് എൻ്റെ റബ്ബ് ഇങ്ങോട്ട് വിട്ടത് ഇതുണ്ടാകും ഇത് ക്ഷമിക്കാൻ തന്നെയാണ് അതിന് പ്രതിഫലം കിട്ടുന്ന ഉറപ്പാണ് പ്രാർത്ഥിക്കാൻ തന്നെയാണ് റബ്ബ് പറഞ്ഞത് എന്ന ഒരു സ്വാസ്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടോ മൂന്നാമത്തെ ചോദ്യം എൻ്റെ സ്വസ്ഥതയുടെ കാരണം എൻ്റെ ഇസ്ലാമാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമായിട്ടുണ്ടോ അതെ എന്നാണ് മൂന്ന് ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നുവെങ്കിൽ ദൗത് നടന്നു കഴിഞ്ഞു ഇനി കൂടുതൽ പറയുകയോ എഴുതുകയോ വേണ്ടതില്ല ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ പ്രീച്ച് ചെയ്യേണ്ടത് നമ്മുടെ പക്കൽ ഇതുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും മനസ്സിനെ സൃഷ്ടിച്ച സമാധാനത്തെ സൃഷ്ടിച്ച അള്ളാഹുവാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് അല്ലാഹു തോഫീക്ക് നൽകട്ടെ അസ്സാം വൈക്കം വരഹമുല്ലാഹി വർക്കാത്തു